നമസ്കാരം. നാഗങ്ങൾ ഹിന്ദു സംസ്കാരത്തിന്റെയും പൗരാണിക സങ്കല്പങ്ങളുടെയും ശക്തമായ അടയാളങ്ങളാണ്. നാഗങ്ങൾ അഥവാ സർപ്പങ്ങളെ ഭാരതത്തിൽ മുഴുനീളെ ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ചില സർപ്പങ്ങൾ പലരുടെയും രക്ഷകരാണ്. ചിലർക്ക് സർപ്പങ്ങൾ സംഹാരത്തിന്റെ രൗദ്രമൂർത്തികളും. ഭാരതത്തിൽ സർപ്പങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. മഹാദേവന്റെ കഴുത്തിൽ മാല പോലെ ചുറ്റിക്കിടക്കുന്ന സർപ്പവും മഹാവിഷ്ണുവിന്റെ അനന്തനും ഹിന്ദു സംസ്കാരത്തിൽ സർപ്പങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നു. നൂറുകണക്കിന് കഥകൾ സർപ്പങ്ങളെക്കുറിച്ച് ഭാരതത്തിൽ തലമുറകളായി പകർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് സർപ്പങ്ങൾക്ക് ഹൈന്ദവ സംസ്കാരത്തിൽ ഇത്രയധികം പ്രാധാന്യം നേടിക്കൊടുക്കാൻ കാരണമായത്. എന്നാൽ ചില അസത്യങ്ങളും നാഗങ്ങളെപ്പറ്റി തലമുറകളായി പകർന്നു വരുന്നുണ്ട്. അവ ഒന്ന് പരിശോധിക്കാം. പാമ്പാട്ടികളും ചില മന്ത്രവാദികളുമാണ് സർപ്പങ്ങളെപ്പറ്റിയുള്ള ഇത്തരത്തിലുള്ള അസത്യങ്ങൾ കൂടുതലായും പ്രചരിപ്പിക്കുന്നതെന്നാണ് വന്യജീവി സംരക്ഷകരുടെ ഭാഷ്യം. ചേരപ്പാമ്പുകൾക്ക് വിഷം ഉണ്ടെന്നാണ് ചിലർ പറഞ്ഞു പരത്തുന്നത്. എന്നാൽ ചേരപ്പാമ്പുകൾക്ക് വിഷമില്ല എന്നതാണ് സത്യം. ചേരപ്പാമ്പുകൾ സാധാരണയായി എലികളെയും മറ്റ് ചെറിയ ജീവികളെയും ഭക്ഷിച്ചാണ് കഴിയുന്നത്. ചേരപ്പാമ്പുകൾ മൂർക്കൻ പാമ്പുകളുമായി ഇണചേരുമെന്നാണ് മറ്റൊരു കെട്ടുകഥ. ചേരയോ മറ്റു തരത്തിലുള്ള പാമ്പുകളോ സ്വന്തം വംശത്തിലുള്ളവയായിട്ടേ ഇണചേരൂ എന്നതാണ് സത്യം. ഈ സത്യം നമ്മുടെ ഇടയിൽ പലർക്കും അറിയില്ല. പാമ്പുകൾക്ക് താടി വളരുമെന്നാണ് ചില പാമ്പാട്ടികൾ പറഞ്ഞു പരത്തുന്നത്. വളരെ അസംബന്ധമായ കാര്യമാണിത്. പാമ്പുകൾ ഉരകവർഗത്തിൽപ്പെട്ടവയാണ്. ഇവയ്ക്ക് രോമവളർച്ച ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ ചില പാമ്പാട്ടികൾ പാമ്പുകൾക്ക് പ്രായമാകുമ്പോൾ രോമം വളരുമെന്ന് പറഞ്ഞു പരത്തുന്നു. സർപ്പങ്ങളുടെ തലയിൽ മാണിക്യം ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു വലിയ കെട്ടുകഥ. എങ്കിൽ പാമ്പിനെ പിടികൂടി മാണിക്യം എടുത്താൽ പോരെ? ഇത് വിശ്വസിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ഒരുപാടാണ്. ഒരിക്കലും ഒരു പാമ്പും തലയിൽ മാണിക്യമോ പഴമോ ആയിട്ട് സഞ്ചരിക്കാറില്ല. പാമ്പുകളെ ഉപദ്രവിച്ച് വിടരുത്, പിന്നീട് അവ നിങ്ങളെ തേടി വന്ന് ആക്രമിക്കും എന്നതാണ് അടുത്ത ഒരു കെട്ടുകഥ. എന്നാൽ പാമ്പുകൾ നിങ്ങൾ ആക്രമിച്ചത് ഓർത്തു വയ്ക്കാൻ പോകുന്നില്ല. എവിടെ വച്ചാണ് ആരാണ് എന്നൊന്നും പാമ്പുകൾക്ക് അറിയില്ല. പാമ്പിന് പ്രതികാര ദാഹമില്ല. ഒരു പാമ്പിനെ ഉപദ്രവിച്ചാൽ അതിന്റെ ഇണ നിങ്ങളെ തേടി വന്ന് കൊല്ലുമെന്നാണ് അടുത്ത ഐതിഹ്യം. ഒരിക്കലും പാമ്പുകൾ തമ്മിൽ പ്രണയമില്ല. മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് പ്രതിഹാര ദാഹമില്ല. പറക്കും പാമ്പ് നിങ്ങളുടെ തല പിളർന്ന് കളയുമെന്നുള്ളതാണ് അടുത്ത അപ്രിയ സത്യം. പാമ്പുകൾ പറക്കുന്നതല്ല, തങ്ങളുടെ വാരിയലുകളെ മുന്നോട്ട് ബലം കൊടുത്ത് ചാടുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള കാഴ്ച കാണുമ്പോൾ ആർക്കായാലും തങ്ങളുടെ തല ഈ പാമ്പുകൾ പിളർക്കുമെന്ന് തോന്നും. ഇന്ത്യയിൽ വിഷം ചീറ്റുന്ന പാമ്പുകൾ ഉണ്ടെന്നാണ് അടുത്ത വലിയ കെട്ടുകഥ. സത്യത്തിൽ ഇതുവരെ ഇന്ത്യയിൽ വിഷം ചീറ്റുന്ന പാമ്പുകളെ കണ്ടുപിടിക്കാനായിട്ടില്ല. വിഷം ചീറ്റാൻ ചില മൂർക്കൻ പാമ്പുകൾക്ക് സാധിക്കും, പക്ഷേ അവ ഇന്ത്യയിലില്ല. എന്തായാലും പാമ്പുകളെക്കുറിച്ച് ഏറ്റവും അധികം കഥകൾ പ്രചരിക്കുന്ന നാട് ഇന്ത്യയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമൊഴി.